ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ കോവിഡ് മഹാമാരി മൂലം വാഹനമേളകൾ വേണ്ട എന്ന് വയ്ക്കുമ്പോൾ വൈറസിൻ്റെ ഉത്ഭവസ്ഥാനമെന്ന് കണക്കാക്കുന്ന ചൈനയിൽ ഷാങ്ഹായ് മോട്ടോർ ഷോ ഒരു തടസ്സവും കൂടാതെ തകൃതിയായി നടക്കുകയാണ്. ഇന്ത്യയിലേക്ക് ബിസിനസ് വ്യാപിക്കാനൊരുങ്ങുന്ന ഗ്രേറ്റ് വാൾ മോട്ടോർസ് അടക്കം നിരവധി വാഹന നിർമ്മാതാക്കളാണ് തങ്ങളുടെ പുത്തൻ വാഹനങ്ങൾ ചൈനയിലെ ഈ മെഗാ വാഹനമേളയിൽ അവതരിപ്പിക്കുന്നത്. ഗ്രേറ്റ് വാൾ മോട്ടോഴ്സിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് വാഹന വിഭാഗമായ ഓറ മേളയിൽ അവതരിപ്പിച്ച കാർ അതിൻ്റെ ശ്രദ്ധ നേടി. ഇനി ഈ കാറിൻ്റെ ഡിസൈൻ പറയുകയാണെങ്കിൽ, ഒറ്റ നോട്ടത്തിൽ ജർമ്മൻ കാർ നിർമ്മാതാക്കളായ ഫോക്സ് വാഗൻ്റെ പ്രശസ്തമായ ചെറുകാർ ബീറ്റിലിനോട് സാദൃശ്യമുള്ള ഡിസൈനാണ് പങ്ക് കാറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ഓറയുടെ പുത്തൻ ഇലക്ട്രിക് കാറിന്. ഫോക്സ് വാഗൻ ബീറ്റിലിന് സമാനമായി പിൻവശത്താണ് ഓറ പങ്ക് കാറ്റിൻ്റെ ഇലക്ട്രിക് എഞ്ചിൻ ഘടിപ്പിച്ചിരിക്കുന്നതും. മുൻപിലാണ് സാധനങ്ങൾ വെക്കാനുള്ള ലഗേജ് സ്പേസ്. സ്ത്രീകളെയാണ് പ്രധാനമായും ഓറ പങ്ക് കാറ്റ് ഉപഭോക്താക്കളായി ഗ്രേറ്റ് വാൾ മോട്ടോഴ്സ് കണക്കാക്കുന്നത്. അതേസമയം ഓറ പങ്ക് കാറ്റിൻ്റെ ഇലക്ട്രിക് എഞ്ചിനെ പറ്റിയുള്ള വിശദാംശങ്ങളൊന്നും ലഭ്യമല്ല. സത്യത്തിൽ ഓറ ബ്രാൻഡ് ഇന്ത്യയിൽ മുഖം കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഡൽഹിയിൽ നടന്ന ഓട്ടോ എക്സ്പോയിൽ ഗ്രേറ്റ് വാൾ മോട്ടോഴ്സിൻ്റെ സ്റ്റാളിൽ മിന്നും താരമായിരുന്നു ഓറ R1 എന്ന കുഞ്ഞൻ ഇലക്ട്രിക് കാർ. ഓറ ബ്രാൻഡിങ്ങിന് പകരം GWM അതായത് ഗ്രേറ്റ് വാൾ മോട്ടോഴ്സ് ബ്രാൻഡിങ്ങിലാണ് R1 ഷോയിൽ മുഖം കാണിച്ചത്. ലോകത്തിലെ ഏറ്റവും വിലക്കുറവുള്ള ഇലക്ട്രിക് കാറാണ് ഓറ R1. ഇനി ഓറ R1 എന്ന ഈ വാഹനത്തിൻ്റെ വില നോക്കുകയാണെങ്കിൽ, ഏകദേശം 60,000 യുവാൻ അതായത് 600,000 ഇന്ത്യൻ രൂപ മുതലാണ് ഓറ R1 എന്ന വാഹനത്തിൻ്റെ ചൈനയിലെ വില വരുന്നത്. 35 കിലോവാട്ട് ഇലക്ട്രിക് മോട്ടോർ ഹൃദയമായുള്ള ഓറ R1 വലിപ്പത്തിൽ കുഞ്ഞനാണെങ്കിലും റേഞ്ചിൽ അത്ര നിസ്സാരക്കാരനല്ല. ഒരു ഫുൾ ചാർജിൽ 351 കിലോമീറ്റർ വരെ സഞ്ചരിക്കാനുള്ള ശേഷിയുണ്ട് ഈ വാഹനത്തിന്. മണിക്കൂറിൽ 100 കിലോമീറ്ററാണ് ഓറ R1-ൻ്റെ പരമാവധി വേഗത പറയുന്നത്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.